Hi dears, welcome back to my channel. Appo innu godambu podiyum cherupayarum vechittu valare eluppathil thayyaraakki edukkan pattiya nalla tasty ulla oru palaharam kandu nokkam. Appo njan ivide ration kadayil ninnu kittittulla godambu podiyana eduthittullathu. Adu pole thanne namukku ella maasavum ration kadayil ninnu ippo cherupayar kittunnundallo. Appo aa oru cherupayarum eduthittunde. Idu vechittana nammal ee oru palaharam thayyaraakki edukkunnathu. അപ്പൊ ചെറുപയർ ഇപ്പൊ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പൊ നിങ്ങൾ കറി വെച്ചൊക്കെ മടുത്തെങ്കിൽ ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചെറുപയർ വെച്ചിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളുടെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഇന്നത്തേത് നിങ്ങളിലധികം പേരും ചെയ്ത് നോക്കാത്ത ഒരു പുതു വിഭവം തന്നെയാണ്. എന്തായാലും തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടാവും. കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇത് ചെറുപയർ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തതെന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു മുക്കാൽ കപ്പ് ചെറുപയർ വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടതായിരുന്നു. അപ്പോൾ ഇത് കുതിർന്ന് വന്നപ്പോൾ ഒരു കപ്പോളം ചെറുപയർ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂർ മാത്രമേ കുതിർത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും മിനിമം 2 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതല്ലെങ്കിൽ കൂടുതൽ സമയം ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. ഓവർനൈറ്റ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇനി നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ കുതിർന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ചെറുപയർ ആയതുകൊണ്ട് അരച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരിഞ്ഞ് കിട്ടാത്ത സമയം വരികയാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അരച്ച് നോക്കിയപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് തരിതരിയായിട്ട് കിടപ്പാണ്, മുഴുവനായിട്ടൊന്നും അരഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നടുവിലേക്ക് ആക്കി കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കാം. നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം, ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വേഗത്തിൽ അരഞ്ഞിട്ടു കേട്ടോ. ഞാനിപ്പോൾ വലിയ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് അരഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലായിരിക്കണം ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്പൂണിന് ഒരു 3 സ്പൂൺ നിറയെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പോൾ 2 ടീസ്പൂൺ പാൽപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 or 2 നുള്ളി ഉപ്പ് മതിയാവും. ഇതൊരു മധുരപലഹാരമാണ്. അപ്പോൾ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു ചെറുപയറിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനും പറ്റും. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കി വെച്ചിട്ട് നമ്മൾ ചെറുപയർ അരച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാതെ ശർക്കരപ്പാനിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതല്ലാതെ അരച്ച് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളം കൂടി പോകും കേട്ടോ. അപ്പോൾ ശർക്കര വെച്ച് തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എണ്ണയിലാണ് മുക്കി പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ സോഡ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റവയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു മാവ് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആയിട്ട് നല്ല പാകത്തിന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവുള്ളത്. നമുക്ക് എണ്ണയിലേക്ക് നുള്ളിയിടാൻ പാകത്തിന് ആയിരിക്കണം ഈ ഒരു മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ പാന് വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. നല്ലപോലെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗമൊന്നും വെന്തും കിട്ടൂല.
അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി ഇട്ടുകൊടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് നുള്ളി നുള്ളി ഇട്ടിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ, സ്പൂൺ വെച്ചും ചെയ്യാം കൈ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇട്ടത് ഒരു പക്ഷേ ഒന്ന് ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ നല്ല ചൂടായതുകൊണ്ടാണ് അതുപോലെ പെട്ടെന്ന് തന്നെ കളറ് മാറി വന്നത്. അപ്പോൾ തീ കുറച്ച് വെക്കുക, എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം സമയം തന്നെ വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെറുപയറിൻ്റെ ആ ഒരു ചുവയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ചധികം സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതിന് മുമ്പായിട്ട് ഒരു അര മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അപ്പോൾ അതിൽ എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തീ ഒന്ന് കൂട്ടി വെക്കുന്നത്. എന്നിട്ട് എളുപ്പത്തിൽ തന്നെ കോരി മാറ്റുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരത്തിൻ്റെ ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു പലഹാരം ചൂടോടുകൂടി കഴിക്കരുത് കേട്ടോ. നമ്മൾ സാധാരണ ഇതുപോലുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. പക്ഷേ ഈ ഒരു ചെറുപയർ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള പലഹാരം നമ്മൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചെറുപയറിൻ്റെ ചുവയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ ഇത് കഴിക്കാവൂ. അപ്പോൾ നമുക്ക് ചെറുപയറിൻ്റെ ഒരു ചുവ ഉണ്ടാവില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എന്തായാലും ചൂടാറിയ ശേഷം മാത്രമേ ഈ പലഹാരം കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് മുറിച്ച് കാണിച്ച് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, പുറംഭാഗം നല്ല ഒരു മൊരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.